ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്പി ചെമ്മീൻ ഫ്രൈ ആണ്. അതിനു വേണ്ടിയിട്ട് 400 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു സ്റ്റിക്ക് എടുത്ത് അതിലേക്ക് ചെമ്മീൻ ഓരോന്നായിട്ട് കുത്തി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 1, 2 എങ്ങനെയാണ് നിങ്ങളിഷ്ടം ഒരു സ്റ്റിക്കിൽ വെക്കാൻ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യും. ഞാനിപ്പോൾ 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചെമ്മീനാണിത്. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഫുള്ളായിട്ട് സ്റ്റിക്കിൻ്റെ അകത്ത് കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ മസാല പിടിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചെമ്മീൻ മസാല വരട്ടി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് നമ്മൾ ചെമ്മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു നല്ലൊരു ചെമ്മീൻ ഫ്രൈ ആണ്. നമ്മൾ സവാളിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പം അതിൻ്റെയൊക്കെ കൂടി ടേസ്റ്റ് കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമ്മളിത് സ്റ്റിക്കിൽ ചെയ്തിട്ട് ആക്കണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ വെറും സാധാരണ പോലെ നമുക്കിത് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇൻഷാ അള്ളാ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.